എല്ലാവർക്കും സ്വാഗതം. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അഡ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ക്ലാസ്സിലാണെങ്കിൽ കറ്റാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് ഇങ്ങോട്ട് ഉള്ള ക്ലാസ്സുകളിൽ കൊളോയിഡ് എന്നറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം സംസാരിച്ചത് കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിനകത്ത് തന്നെ ജെല്ലെന്നും എമൽഷൻ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചു. ലയോഫിലിക് കൊളോയിഡ്, ലയോഫോബിക് കൊളോയിഡ്, മൾട്ടി മോളിക്കുലാർ, മാക്രോ മോളിക്കുലാർ, അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മൈസൽ ഫോമേഷൻ, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, ഇങ്ങനെ കുറെ വാക്കുകൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി നമ്മൾ സംസാരിച്ചു. പിന്നീട് ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് തന്നെ ഡിസ്പേഴ്സൻ മെത്തേഡുകളും കണ്ടൻസേഷൻ മെത്തേഡുകളും പറഞ്ഞു. പെപ്റ്റൈസേഷൻ, ബ്രഡിക്സ് ആർക്ക് മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ഹൈഡ്രോളിസിസ്, ഓക്സിഡേഷൻ പോലുള്ള മെത്തേഡുകൾ അവതരിപ്പിച്ചു. പിന്നെ പറഞ്ഞത് കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പൊ അതിനകത്താണെങ്കിൽ ഡയാലിസിസും അൾട്രാ ഫിൽട്രേഷനും ഇലക്ട്രോ ഡയാലിസിസും പോലുള്ള വാക്കുകൾ പറഞ്ഞു. കൊളോയിഡിയോൺ, സെല്ലുലോസ് നൈട്രേറ്റ് പോലുള്ള വാക്കുകളൊക്കെ അതിനകത്ത് വന്നു. പിന്നെ പറഞ്ഞു വന്നത് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതില് കൈനറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ട് ബ്രൗണിയൻ മൂവ്മെന്റും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ടിന്റൽ എഫക്ട്, ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ടിന്റൽ എഫക്റ്റിനെ പറ്റി മനസ്സിലാക്കി. അതിനകത്ത് വേവ് ലെങ്ത്തിനെ പറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. പിന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇലക്ട്രോ ഫോറസിസും ഇലക്ട്രോ ഓസ്മോസിസും പറഞ്ഞു. പിന്നെ അതിനുശേഷം കൊളോയിഡിന് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ തീറ്റ പൊട്ടൻഷ്യലിനെ പറ്റിയും സംസാരിച്ചു. പിന്നെ കൊയാഗുലേഷൻ, കൊളോയിഡിന്റെ ചാർജ് ഇല്ലാതാവുന്ന സമയത്ത് കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയി മാറുന്ന ആ കാര്യം മനസ്സിലാക്കി. അത് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു. ഇനി കൊയാഗുലേഷനുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഒരു റൂൾ അവതരിപ്പിച്ചു, ഹാർഡി ഷൂൾസ് റൂൾ. അപ്പൊ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഇനി കൊളോയിഡായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നമുക്കിനി സംസാരിക്കാം. അപ്പൊ അതിന് ഇന്ന് ആദ്യം സംസാരിക്കുന്ന കാര്യം ലയോഫോബിക് കൊളോയിഡുകളെ പ്രസിപ്പിറ്റേഷനിൽ നിന്ന് തടയാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോലൈറ്റുകൾ വന്നാൽ കൊളോയിഡുകൾ പ്രസിപ്പിറ്റേറ്റ് ആയി മാറാം. അതിൽ തന്നെ ലയോഫോബിക് കൊളോയിഡുകളെ പ്രസിപ്പിറ്റേഷനിൽ നിന്ന് തടയാൻ വേണ്ടി നമ്മൾ സ്റ്റാർച്ച്, ഗം പോലുള്ള ലയോഫിലിക് കൊളോയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടിയെ വിളിക്കേണ്ട പേര് പ്രൊട്ടക്ഷൻ എന്ന് പറയണം. പ്രൊട്ടക്ഷൻ. ഒരുപാട് ചോദ്യത്തിന്റെ സാധ്യതകളുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തന്നെ ഒരുപാട് ചോദ്യത്തിന്റെ സാധ്യതകളുള്ള ഒരു ചാപ്റ്ററാണ്. നിസ്സാരപ്പെട്ട ഒരു വാക്ക് പ്രൊട്ടക്ഷൻ എന്താണെന്ന് ചോദിക്കാം. പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ലയോഫോബിക് കൊളോയിഡുകളെ പ്രസിപ്പിറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർച്ച്, ഗം പോലുള്ള ലയോഫിലിക് കൊളോയിഡ് ഉപയോഗിക്കുന്ന രീതിയെ വിളിക്കേണ്ട പേരാണ് പ്രൊട്ടക്ഷൻ എന്ന് മനസ്സിലാക്കണം. അത് ഒരു കാര്യം. അടുത്തെന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എമൽഷനെ പറ്റി വീണ്ടും സംസാരിക്കുന്നു. എമൽഷനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ എമൽഷന്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചത് മിൽക്കാണ്. ഇനി പുതിയൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയുന്നു, അത് കോഡ് ലിവർ ഓയിൽ. എന്ന് വെച്ചാൽ ചെറിയ ഒരു മത്സ്യമാണ്, ആ മത്സ്യത്തിന്റെ എണ്ണയാണ്, അല്ലെങ്കിൽ മത്സ്യത്തിന്റെ എണ്ണ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോഡ് ലിവർ ഓയിൽ. കോഡ് ലിവർ ഓയിൽ. അപ്പോ എമൽഷന് എക്സാമ്പിളായിട്ട് പുതിയൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞു. മിൽക്കിനെ കൂടാതെ കോഡ് ലിവർ ഓയിലും ഒരു എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ, എക്സാമ്പിൾ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു സാധാരണ ഒബ്സർവേഷൻ കൊണ്ട് തന്നെ പറയാം, പാലിനെ സംബന്ധിച്ചിടത്തോളം പാലില് വെള്ളമാണോ അതിനകത്തുള്ള ഫാറ്റ് ആണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, സ്വാഭാവികമായിട്ട് പറയും പാലിന്റെ ഡിസ്പേഴ്സൻ മീഡിയം കൂടുതലുള്ളത് വെള്ളമാണ്. സോ വാട്ടർ
ഇനി അതിനകത്തെ കുറച്ച് കാണുന്നത് ഫാറ്റ് ആണ് ആ ഫാറ്റിന്റെ പ്രത്യേകത ലിക്വിഡ് ഫാറ്റ് ആണ് ലിക്വിഡ് ഫാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഓയിൽ എന്ന് പറയാം സോ അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിൽ ആണെന്ന് പറയാം സോ മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം മിൽക്കിന്റെ പ്രത്യേകത അതിനകത്ത് ഓയിൽ ഇൻ വാട്ടർ വാട്ടർ ആണ് കൂടുതലുള്ളത് അതിനകത്ത് കുറച്ച് ഓയിൽ പാർട്ട് ഉണ്ടെന്ന് പറയണം അതുകൊണ്ട് തന്നെ മിൽക്ക് ഉൾപ്പെടുന്ന ആ എക്സാമ്പിൾ ഓഫ് എമൽഷനെ നമ്മൾ വിളിക്കുന്ന പേര് ടൈപ്പ് ഒന്നാമത്തെ ടൈപ്പ് ഓയിൽ ഇൻ വാട്ടർ എമൽഷന്റെ ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് മനസ്സിലായി അത് ഓയിൽ ഇൻ വാട്ടർ ആണ് ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും വാട്ടർ ഡിസ്പേഴ്സിംഗ് മീഡിയവും ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് മിൽക്കിനെ പറ്റി പറയണം രണ്ടാമത്തത് കോഡ് ലിവർ ഓയിൽ എണ്ണയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ കൂടുതലുള്ളത് ഓയിലാണ് അതേസമയം അതിനകത്ത് കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട് സോ രണ്ടാമത്തെ ടൈപ്പിനെ പറ്റി മനസ്സിലായി വാട്ടർ ഇൻ ഓയിൽ സോ എമൽഷനുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എമൽഷന്റെ ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം രണ്ട് തരം എമൽഷൻ ഉണ്ട് ഒന്ന് ഓയിൽ ഇൻ വാട്ടറും മറ്റൊന്ന് വാട്ടർ ഇൻ ഓയിലും ഓയിൽ ഇൻ വാട്ടറിന്റെ പ്രത്യേകതയാണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേഴ്സ് മീഡിയം വാട്ടറുമാണ് എക്സാമ്പിൾ മിൽക്ക് അതേസമയം വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ അതിന് ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടറും ഡിസ്പേഴ്സ് മീഡിയം കൂടുതലുള്ളത് ഓയിലുമാണ് എക്സാമ്പിൾ കോഡ് ലിവർ ഓയിൽ ഓക്കെ ഇനി മറ്റൊരു ചോദ്യം അവിടെ നിന്ന് വരാം അതായത് ഈ എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേര് എമൽസിഫൈയിങ് ഏജന്റ് എന്ന് പറയണം സിഫൈയിങ് ഏജന്റ് എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റുകളെയാണ് എമൽസിഫൈയിങ് ഏജന്റ് എന്ന് പറയേണ്ടത് അപ്പൊ അതിൽ ഓയിലിൻ വാട്ടർ ടൈപ്പ് മിൽക്ക് ഉൾപ്പെടെയുള്ള ഓയിലിൻ വാട്ടർ ടൈപ്പ് എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എമൽസിഫൈയിങ് ഏജന്റ് എക്സാമ്പിൾ പ്രോട്ടീൻ ഗം ഒക്കെയാണെന്ന് ഓർമ്മിക്കുക അതേസമയം കോഡ് ലിവർ ഓയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എമൽസിഫൈയിങ് ഏജന്റ്സ് ലോങ് ചെയിൻ ആൾക്കഹോൾ ലാംപ് ബ്ലാക്ക് സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് എന്നും പറയാം ഓക്കെ അപ്പൊ അതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റിന്റെ സാധ്യതയുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിന്റെ സാധ്യതയുണ്ട് ചെറിയൊരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു പക്ഷെ അതിനകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ട് എമൽസിഫൈയിങ് ഏജന്റ്സിന്റെ എക്സാമ്പിൾ സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുക ഓയിലിൻ വാട്ടർ ടൈപ്പിലാണെങ്കിൽ അത് പ്രോട്ടീനും ഗമ്മും ആണ് അതേസമയം വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലാണെങ്കിൽ അത് ലോങ് ചെയിൻ ആൾക്കഹോളും ലാംബ് ബ്ലാക്കും സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡും ആണെന്ന് ഓർമ്മ വരണം ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം അപ്പോ ഇന്ന് പഠിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രൊട്ടക്ഷനെ പറ്റി മനസ്സിലാക്കി രണ്ടാമത് എമൽഷനെ പറ്റി മനസ്സിലാക്കി പിന്നെ അതിനകത്ത് എക്സാമ്പിൾസ് അറിയാം പിന്നെ എമൽസിഫൈയിങ് ഏജന്റ്സ് എന്നൊരു കൺസെപ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാക്കി സ്പെസിഫിക് ആയിട്ട് തന്നെ അത് മനസ്സിലാക്കണം ഇനി അടുത്ത കാര്യം ഈ എമൽഷനിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേഴ്സൽ മീഡിയത്തിനെയും വേർതിരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡി എമൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡമൽസിഫിക്കേഷൻ എന്ന് പറയാം ഡമൽസിഫിക്കേഷൻ അപ്പൊ നോക്കാം അപ്പോ ചെറിയ കാര്യങ്ങൾ വരെ പരീക്ഷയ്ക്ക് ചോദിക്കാം എമൽഷനിൽ നിന്ന് കമ്പോണൻസ് വേർതിരിക്കുന്ന മാർഗത്തിനെയാണ് ഡമൽസിഫിക്കേഷൻ എന്ന് പറയേണ്ടത് ഡമൽസിഫിക്കേഷൻ എക്സാമ്പിൾ എങ്ങനെയൊക്കെ ഡമൽസിഫിക്കേഷൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സെൻട്രിഫ്യൂഗേഷനിലൂടെ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീസിംഗ് ഉപയോഗിച്ചും ഡമൽസിഫിക്കേഷൻ ചെയ്യാമെന്ന് ഓർത്തോണം ഓക്കെ ശരി അപ്പോ ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാം അതായത് ഹെഡിങ്സ് മാത്രം ഓർമ്മിക്കാം പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞു പിന്നെ എമൽഷന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എമൽഷന്റെ ടൈപ്സ് എക്സാമ്പിൾ എമൽസിഫൈയിങ് ഏജന്റ്സ് ഓരോ ടൈപ്പിലും വരുന്ന എമൽസിഫൈയിങ് ഏജന്റ്സിനെ പറ്റി ഓർമ്മിച്ചു പിന്നെ ഇതാ ഡമൽസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി ഡമൽസിഫിക്കേഷന്റെ മെത്തേഡ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവിടെ സെൻട്രിഫ്യൂഗേഷൻ പറയാം അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യും ഫ്രീസിംഗ് നടത്തിയും നമുക്ക് ഡമൽസിഫിക്കേഷൻ ചെയ്യാമെന്ന് ഓർമ്മിക്കുക ഓക്കെ അപ്പൊ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് ആണ് കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അപ്പൊ കുറെ ആപ്ലിക്കേഷൻ അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ ആപ്ലിക്കേഷൻ ആണ് പിന്നെ അത് കൂടാതെയുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് ഇതിനെ അവസാനിപ്പിക്കാം അപ്പോ നേരത്തെ നിങ്ങൾ അഡ്സോർപ്ഷന്റെ ആപ്ലിക്കേഷൻ പഠിച്ചു അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ പഠിക്കണം അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം അതായത് നിങ്ങൾ ആ കായൽ അല്ലെങ്കിൽ നദി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ കായലിന്റെ കായലും കടലും അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ നമ്മുടെ വേളിയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അവിടെ വേളി കായലുണ്ട് ഒരു സൈഡില് മറ്റൊരു സൈഡില് ശംഖുമുഖ കടലുണ്ട്
നമുക്ക് അറിയാം ഈ കായലിന്റെ പ്രത്യേകത അവിടെ ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ട് ആ ക്ലേ പാർട്ടിക്കിളിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡുകളാണ് ക്ലേ പാർട്ടിക്കിൾ ഓക്കേ ഇനി കടലിന്റെ പ്രത്യേകത കടലിൽ അയോൺസ് ഉണ്ട് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് Na+ അയോൺസ് ഉണ്ട് Mg2+ അയോൺസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഈ കായലും കടലും കൂടെ പരസ്പരം കാണുന്ന സമയത്ത് കായലിലെ നെഗറ്റീവ് ചാർജുള്ള ക്ലേ പാർട്ടിക്കിളിനെ ഈ കടലിലെ പോസിറ്റീവ് അയോൺസിനെ കൊണ്ട് കൊയാഗുലേറ്റ് ചെയ്യിക്കുന്നു ഓക്കെ അപ്പം അങ്ങനെ കൊയാഗുലേഷൻ നടക്കുന്ന സമയത്ത് ഈ കായലിൻ്റെയും കടലിൻ്റെയും നടുവശത്തായിട്ട് അല്ലെങ്കിൽ രണ്ടും കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് ഒരു പ്രസിപ്പിറ്റേറ്റ് വരും അല്ലെങ്കിൽ ഒരു തിട്ട മണൽ തിട്ട അവിടെ ഫോം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഫോം ചെയ്യുന്ന ആ മണൽ തിട്ടയെ മലയാളത്തിൽ പൊഴി എന്ന് പറയും പൊഴി ഓക്കെ പൊഴി ഇഷ്ടം പോലുള്ള സ്ഥലം പൊഴിയൂർ എന്ന സ്ഥലം തന്നെയുണ്ട് പൊഴി ആ പൊഴിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഡെൽറ്റ എന്ന് പറയാം ഡെൽറ്റ ഇപ്പോൾ ഡെൽറ്റ ഫോർമേഷൻ എന്നുള്ളത് ഒരു കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ പറയണം അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ പറയുന്നത് റിവർ വാട്ടറിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ട് സീ വാട്ടറിൽ അയോൺസ് ഉണ്ട് ഈ ക്ലേ പാർട്ടിക്കിളും അയോൺസും പരസ്പരം കാണുന്ന സമയത്ത് കൊയാഗുലേഷൻ നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയേണ്ടത് ഓക്കെ ഇനി മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ നമ്മൾ ഈ ചെളി വെള്ളം ക്ലേ പാർട്ടിക്കിൾസ് ഉള്ള വെള്ളത്തിനെ ആലം ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഏകദേശം ക്ലേ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് ആലത്തിനകത്ത് അലുമിനിയം 3+ അയോൺസ് ഉണ്ട് ആ അലുമിനിയം 3+ അയോൺസ് ഉപയോഗിച്ച് കൊയാഗുലേഷൻ നടന്നിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്താം സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിനെ പറ്റി പറയാം സോ കൊളോയിഡ്സിന്റെ രണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞു ഒന്നാമത്തത് ഡെൽറ്റ ഫോർമേഷൻ രണ്ടാമത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഇത് രണ്ടും കൊയാഗുലേഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കൂടെ നമുക്ക് പറയണം ഓക്കെ അപ്പൊ ഇനി മറ്റൊന്ന് ഇപ്പോൾ നമുക്ക് ചിമ്മിനി അതായത് ഈ പുക പുറത്തോട്ട് പോകുന്ന പുക കുഴലിനെയാണ് നമ്മൾ ചിമ്മിനീസ് എന്ന് പറയുന്നത് ആ പുകയിൽ കാണുന്ന കാർബൺ പാർട്ടിക്കിളിനെ ആ കാർബൺ പാർട്ടിക്കിളിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് പുക കാർബൺ ഉള്ള പുക ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ കാർബൺ പുറത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഈ കാർബൺ പാർട്ടിക്കിൾ വന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്തു പോകുന്ന പുകയെന്ന് പറയുന്നത് കാർബൺ ഇല്ലാത്ത പുകയാണ് കാർബൺ ഇല്ലാത്ത പുകയാകുമ്പോഴത്തേക്ക് പൊല്യൂഷൻ്റെ റേറ്റ് അല്പം കുറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സ്മോക്കിനെ അല്ലെങ്കിൽ കാർബണിനെ അകത്തോട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന രീതിയെ വിളിക്കേണ്ട പേര് ഒരു സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയാറുണ്ട് സോ മൂന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് ആ കാര്യം പറയാം കോട്രൽ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ അവിടുത്തെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ കാർബൺ പാർട്ടിക്കിളിനെ ചിമിനീസിനകത്ത് വെച്ച് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് കൊയാഗുലേറ്റ് ചെയ്തിട്ട് കാർബൺ ഇല്ലാത്ത പുക പുറത്തുവിടുന്ന രീതിയാണ് കോട്രൽ സ്മോക്ക് പ്രസിപ്പിറ്റേറ്ററിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷനായിട്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചു ഇനിയുള്ളത് ബ്ലീഡിങ് വരുന്ന സമയത്ത് കൈയൊക്കെ മുറിയുന്ന സമയത്ത് ഫെറിക് ക്ലോറൈഡ് വെച്ചാൽ അവിടെ കൊയാഗുലേഷൻ നടക്കുന്നുണ്ട് അത് മറ്റൊരു ആപ്ലിക്കേഷനാണ് ബ്ലീഡിങ് വരുന്ന സമയത്ത് ഫെറിക് ക്ലോറൈഡ് അതും കൊയാഗുലേഷന്റെ കൂടെ ഒരു ആപ്ലിക്കേഷനാണ് പിന്നെയുള്ളത് ഫോട്ടോഗ്രാഫിയിലെ സിൽവർ ബ്രോമൈഡ് ഉപയോഗിക്കുന്ന കാര്യം 5 പിന്നെ മെഡിസിനൽ ആപ്ലിക്കേഷൻ ഇത് പ്രത്യേകിച്ച് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അർജൈറോൾ എന്ന കൊളോയിഡൽ സൊല്യൂഷൻ ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി കൊളോയിഡൽ ആന്റിമണി കാല അസർ എന്നറിയപ്പെടുന്ന രോഗം ബ്ലാക്ക് ഫീവർ എന്നറിയപ്പെടുന്ന പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന കൊളോയിഡൽ സൊല്യൂഷൻ ആന്റാസിഡ്സ് അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മെഡിസിനൽ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കണം അപ്പൊ അത് മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം പിന്നെ ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്റർ മസ്കുലർ കോൺട്രാക്ഷനും ഒക്കെ അതിനൊക്കെ വേണ്ടി ഗോൾഡ് കൊളോയിഡൽ ഗോൾഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു ആപ്ലിക്കേഷൻ ബ്ലൂ കളർ ഓഫ് സ്കൈ ആകാശത്തിന് നീലനിറം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ടിൻഡൽ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അതും നമുക്ക് കൊളോയിഡിന്റെ ആപ്ലിക്കേഷനായിട്ട് പറയാം അപ്പൊ ഇതില് കൊയാഗുലേഷന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചാലും കൊളോയിഡിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചാലും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ഫോർമേഷനും
purification of water and agarium, quartal smoke precipitatorum, bleeding of bleeding can be coagulated by ferric chloride and the point of the coagulation application. Okay. Example, tanning of hides. Tukal, tanching and medium, ഈ പറഞ്ഞിരിക്കുന്ന കൊളോഡൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുക. സോ ഇന്ന് നമ്മൾ സംസാരിച്ച ഹെഡിങ്സ് ഒന്നും കൂടെ ഓർമ്മിക്കാം. പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞു, പ്രൊട്ടക്ഷൻ എന്താണെന്ന് പറഞ്ഞു, എമൾഷൻ മനസ്സിലാക്കി, എമൾഷന്റെ ക്ലാസിഫിക്കേഷൻ അറിയാം, പിന്നെ എമൾസിഫൈങ് ഏജൻസിനെ പറ്റി പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് അറിയാം. ഉദാഹരണം ലാംബ് ബ്ലാക്ക് ഏത് തരം എമൾസിഫൈങ് ഏജന്റ് ആണ് എന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ, ഒരു മാർക്കിന് വന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ലാംബ് ബ്ലാക്ക് എവിടെയാണ് കിടക്കുന്നത്, അത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൾഷന്റെ സ്റ്റെബിലൈസിങ് ഏജന്റ് ആണ്. ഇനി അടുത്ത ഡെമൾസിഫിക്കേഷൻ എന്താണെന്ന് കണ്ടു, അതിന് മെത്തേഡ്സ് മനസ്സിലാക്കി, പിന്നെ ഇതാ ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ് കണ്ടു. കൊളോയിഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാലും കൊയാഗുലേഷന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചാലും ഈ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കാം മെഡിസിനൽ ആപ്ലിക്കേഷൻ, പിന്നെ ബ്ലീഡിങ് തടയാൻ വേണ്ടി ഫെറിക് ക്ലോറൈഡ് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട്, പിന്നെ ബ്ലൂ കളർ ഓഫ് സ്കൈ കാരണം എന്ത്, അത് ടിൻഡർ എഫക്ട് എന്ന് പറയണം, ഇങ്ങനെയുള്ള പ്രത്യേകം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ നല്ലവണ്ണം പഠിക്കുക, ഈ ചാപ്റ്റർ നല്ലവണ്ണം വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്ററാണ്. ഇനി നമ്മുടെ പ്ലസ് ടു സിലബസിനെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഒരുപാട് ചോദിക്കാം, പിന്നെ അതിനകത്ത് ഒരുപാട് വാക്കുകൾ, പിന്നെ ഈ പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകളുണ്ട്. പ്രൊട്ടക്ഷൻ എന്നും എംഎൽസിഫൈ ഏജന്റ് എന്നും പിന്നെ ഹാർഡി ഷൂട്ട്സ് റോഡ് ഇങ്ങനെ പറയുന്ന ഒരുപാട് ചോദ്യത്തിന്റെ സാധ്യതയുള്ള ചാപ്റ്ററാണ്. സോ നല്ലവണ്ണം പഠിക്കുക, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.